ഗൾഫ് നാടുകളിൽ എണ്ണയേക്കാളേറെ വില കുടിവെള്ളത്തിനാണ്. ഇത് മനസ്സിലാക്കി ഒട്ടേറെ കുടിവെള്ള കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് ഷാർജ അവീദ് മരുഭൂമിക്ക് നടുവിലുള്ള കിണറുകൾ ശ്രദ്ധേയമാകുന്നത്. ഒരു നാടിനു മൊത്തം ശുദ്ധജലം എത്തിക്കുകയാണ് ഇവിടത്തെ കിണറുകൾ. നോക്കെത്താ ദൂരത്തോളം മരുഭൂമിയാണ്. വിവിധ വലിപ്പത്തിലുള്ള മണൽക്കൂനുകൾ ചുറ്റും. ഷാർജ അവീദിലെ മരുഭൂമിയിലൂടെയാണ് ഈ യാത്ര. പരന്നുകിടക്കുന്ന മണൽക്കാട്ടിൽ ഇടയ്ക്കു ചില ഒറ്റപ്പെട്ട മരങ്ങൾ കാണാം. മരുഭൂമിയിലൂടെ സഞ്ചരിച്ചത് കിലോമീറ്ററുകളോളം. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കിണറിനടുത്ത്. ശുദ്ധജലമുള്ള കുഴൽക്കിണറാണ്. മരുഭൂമിയിൽ ശുദ്ധജലക്കിണറോ എന്ന് നെറ്റിചുളിക്കേണ്ട. ഷാർജ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കിണറിൽ നിന്ന് ലഭിക്കുന്നത് തെളിനീർ. ഉപ്പിന്റെ അംശം തീരെയില്ലാത്ത, നേരിട്ട് കുടിക്കാൻ പറ്റുന്ന അത്രയും ശുദ്ധം. ഞാനിപ്പോൾ നിൽക്കുന്നത് അവീദ് മരുഭൂമിക്ക് നടുവിലാണ്. ഈ ഭൂമിക്ക് താഴെ ശുദ്ധജലത്തിന്റെ ശേഖരമുണ്ട്. 25 വർഷം എടുത്താലും തീരാത്തത്ര വലിയ ശേഖരമാണിതെന്ന് വിദഗ്ധർ പറയുന്നു. ഒന്നല്ല, അനേകം കുഴൽക്കിണറുകളുണ്ട് ഈ മരുഭൂമിയിൽ. ഷാർജ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സുലാൽ എന്ന കുപ്പിവെള്ള ഫാക്ടറിയിലേക്ക് വേണ്ട മുഴുവൻ വെള്ളവും ലഭിക്കുന്നത് ഇവിടുത്തെ കുഴൽക്കിണറുകളിൽ നിന്ന്. അവീദിന് പുറമെ മദാം, മോദാബ്, നസ്വ, സജ, ഹംരി എന്നീ മരുഭൂമികളിലും ശുദ്ധജല സംഭരണത്തിനായി കുഴൽക്കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. വൻ ശുദ്ധജല ശേഖരം ഇവിടെയുണ്ടെന്ന് ഓപ്പറേഷൻസ് മാനേജർ റോണി തോമസ് പറയുന്നു. റിസോഴ്സ് ഉണ്ട് അവിടെ. അത് എവറി ഇയർ അത് കുടിക്കണം. റെയിൻ വാട്ടറാണ് ഞങ്ങളുടെ സോഴ്സ്, വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് ഈ ആ അവിടുത്തെ വെൽസ് എല്ലാം വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റേഴ്സ് റേഡിയസിന് നമ്മൾ അവിടെ എങ്ങും ആൾക്കാർ പോലും താമസിക്കുന്നില്ല. അത്രയും മാത്രം അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഏറെ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് മരുഭൂമിക്കുള്ളിൽ ഇത്തരം ഒരു കുടിവെള്ള ശേഖരം അധികൃതർ കണ്ടെത്തിയത്. ഇതൊരു 100% ഗവൺമെന്റ് സ്ഥാപനമാണ്. ഞങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ ഷാർജയിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ യുഎയിലെ ആൾക്കാർക്ക് നല്ല വെള്ളം കൊടുക്കുന്നതാണ്. അപ്പം ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. സോ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഞങ്ങളുണ്ട്. ഞങ്ങളത് ചെയ്യുന്നു. മരുഭൂമിക്ക് നടുവിൽ 100-ലധികം കുഴൽക്കിണറുകളുണ്ട് സുലാൽ കമ്പനിക്ക്. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഭൂഗർഭജലം കുപ്പിവെള്ളമായി ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ റാഷിദ് അലീം പറയുന്നു. ഹംദ വെൽസ് ആർ വെരി ക്രിട്ടിക്കൽ ആൻഡ് ദേ ആർ വെരി നാച്ചുറൽ വെൽസ് ആൻഡ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ മുഹമ്മദ് അൽ കാസിമി ഹാസ് റിക്വസ്റ്റഡ് എ വാട്ടർ പ്ലാന്റ് ടു സേവ് ദ കമ്മ്യൂണിറ്റി and his highness instruction that should be 100% groundwater, not desalinated water. Most of the water here in the UAE is desalinated water which goes because his highness is trying to give the best, highest hygienic and healthy standard to the, especially to the one of the most precious resources in the earth is the water. മരുഭൂമിയിലെ കുഴൽക്കിണറുകളിൽ നിന്ന് പൈപ്പ് വഴിയാണ് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ഹംദയിലുള്ള സുലാൽ കുപ്പിവെള്ള കമ്പനിയിലേക്ക് ശുദ്ധജലം എത്തുന്നത്. ചെറിയ കുപ്പികൾ, കപ്പ്, 5 ഗാലൺ എന്നിങ്ങനെ 3 തരത്തിലാണ് ഇവർ വെള്ളം വിപണിയിലെത്തിക്കുന്നത്. ഹംദയിലെ ഫാക്ടറിയിൽ നിരവധി മെഷീനുകൾ ഉപയോഗിച്ചാണ് വെള്ളം കുപ്പികളിൽ നിറയ്ക്കുന്നത്. ഫാക്ടറിയിൽ വെള്ളം അണുവിമുക്തമാക്കി ശുദ്ധീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇതിൽ
ധാതുലവണങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു. ഇതിനായി പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അഞ്ച് ഗാലൻ കുപ്പിവെള്ളം നിറയ്ക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് അധികൃതർ പറയുന്നു. ഒഴിഞ്ഞ കുപ്പികൾ ശുദ്ധീകരിക്കുന്നതിന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 20 ശുചീകരണ പ്രക്രിയകളിലൂടെ കടന്നാണ് ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കുന്നത്. ആക്ച്വലി നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ വി ഗോട്ട് 3 ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ പോയിന്റ്സ് ഉണ്ട്. അപ്പം ബോട്ടിൽ വന്നാൽ അവർ ആദ്യം തന്നെ ബോട്ടിൽ സ്മെൽ ചെയ്ത് നോക്കും. കാരണം പലപ്പോഴും ഈ ബോട്ടിൽസ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഡീസൽ, പെട്രോൾ ഇതൊക്കെ ഒഴിക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ അതിനുശേഷം എന്താ പറയുക, അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് ബോട്ടിൽ അപ്സൈഡ് ഓണാക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ രണ്ട് ബോട്ടിൽസ് കൂടിയിട്ട് ഒന്ന് മുട്ടും വല്ലതും എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. ദെൻ ദർ ഇസ് അനദർ, പിന്നെ ലൈറ്റ്സോട് കൂടിയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്, വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഈ വാഷിംഗ് ആൻഡ് ഫില്ലിംഗ് മെഷീനിലേക്ക് പോകുന്നത്. ഇങ്ങനെ നിറയ്ക്കുന്ന വെള്ളത്തിന്റെ കൃത്യമായ ഗുണമേന്മ പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിനായി എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ലാബും ഫാക്ടറിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് കൃത്യമായി പരിശോധനകൾ നടത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് കടലിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ചായിരുന്നു സുലാൽ കുടിവെള്ളം തയ്യാറാക്കിയിരുന്നത്. ഒരിക്കൽ കപ്പലിൽ നിന്ന് എണ്ണ ചോർന്ന് കടൽ വെള്ളം മലിനമായതോടെയാണ് 100% ഭൂഗർഭജലം എന്നതിലേക്ക് ഷാർജ അധികൃതർ മാറുന്നത്. ഏതായാലും ആ മാറ്റം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ആഗോളതലത്തിൽ ശുദ്ധജല ലഭ്യത വർദ്ധിച്ചു വരുമ്പോൾ മരുഭൂമിക്ക് നടുവിൽ വൻ ശുദ്ധജല ശേഖരം തീർച്ചയായും കൗതുകം തന്നെ.